കരമെഡിറ്റേഴ്സ് ഓവറിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ നഷ്ടം ഈടാക്കുന്നതിന്റെ മറവിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടികൾക്കെതിരെ മുസ്ലിം ലീഗ്. പോപ്പുലർ ഫ്രണ്ടുമായി യാതൊരു ബന്ധവുമില്ലാത്തവരോടുള്ള ഈ നീച പ്രവൃത്തിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ലീഗ് ജനപ്രതിനിധികളുടെ ഭൂമി കണ്ടുകെട്ടിയ നടപടി തിരുത്തണം. ഇതിനെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. പോലീസ് വകുപ്പ് ഇത് പരിശോധിക്കണം. പോപ്പുലർ ഫ്രണ്ടുകാരുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നിയമപരമായ നടപടിയോട് എതിർപ്പില്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലുള്ള നടപടികൾ ഓക്കെയാണ്, അത് നമുക്ക് കോടതി ഇടപെട്ട കാര്യമുണ്ട്, അത് ചെയ്യണം, അത് നിയമപരമായുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ പേരിൽ വ്യാപകമായ ഈ റെയ്ഡ് നടക്കുമ്പോൾ അതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാർ നടത്തുന്നതിൽ അതേ അവസരത്തിൽ പോപ്പുലർ ഫ്രണ്ടിൽ പെടാത്ത ആളുകളുടെയും സ്വത്ത് കണ്ടുകെട്ടുന്ന ഒരു രീതി കാണുന്നുണ്ട്, അത് ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ രണ്ടുപേര് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് ഒരു തരത്തിലും പോപ്പുലർ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുകളൊന്നും ഇല്ലാത്തവരാണ്. അവരുടെ കൂടി സ്വത്ത് കണ്ടെത്തുന്ന ഇത്, അപ്പോൾ ഇത്തരം രീതികളെ നമുക്ക് യോജിക്കാൻ സാധിക്കുകയില്ല. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട് വഴിയെ പോകുന്നവന്റെ എല്ലാം സ്വത്ത് കണ്ടുകെട്ടുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ലിസ്റ്റ് തയ്യാറാക്കി ആരാണ് പോലീസിന് നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കപ്പെടണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇവിടെ നിരപരാധികൾ, അതായത് വഴിയെ പോകുന്നതിന് യാതൊരു കാര്യവുമില്ലാതെ സമരത്തിനോട്ട് പോയിട്ടും ഇല്ല, പോലീസ് കേസോട്ടും ഇല്ലായിരുന്നു, വീട്ടിലിരിക്കുന്നവനെ പിടിച്ച്. അത് വളരെ ഒരു നോർത്ത് ഇന്ത്യൻ മോഡലായിപ്പോയി. അത് കേരളത്തിൽ ഇതുവരെ കേട്ടുകളും ഇല്ലാത്തൊരു സംഗതിയാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, കാരണം പൗരസ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടി, എന്താണ് അതിൻ്റെ പിന്നിൽ, ആരെയും രക്ഷിക്കാൻ വേണ്ടി പകരം വേറെ ആരെങ്കിലും പിടിച്ചതാണോ? ഇവിടെ ചാർജ് ഒരു പ്രത്യേക സംഘടനയെക്കുറിച്ചല്ലേ, അവരെ കുറിച്ചാണല്ലോ പരാതി. അപ്പോൾ മറ്റാരെങ്കിലും പിടിച്ച് അവരെ രക്ഷിക്കാനുള്ള പരിപാടിയാണോ? ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണ് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട്, ഞങ്ങളുടെ പാർട്ടി ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് കാണുന്നത്. ഇത് സംസ്ഥാന സർക്കാരും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് പി എം ഇസ്ലാമിന്റെ ആരോപണം. തെറ്റായ ജപ്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജപ്തിയുടെ മറവിൽ മുസ്ലിം ലീഗുകാരെ കള്ളക്കേസിൽ കൊടുക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുവെന്നും ഗവൺമെന്റ് മെഷീനറിയെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ പ്രകടമായ തെളിവാണ് ഇപ്പോൾ കാണുന്നതെന്നും പി എം ഇസ്ലാം പറഞ്ഞു. കോടതി നിലവിലുള്ള നിയമം അനുസരിച്ചാണ് ഇത് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അപരാധികൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെ വേണം, യാതൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഗൂഢോദ്ദേശം നടത്തി, ഗൂഢാലോചന നടത്തി നിരപരാധികളെ കൊടുക്കാനുള്ള ശ്രമം, അത് അപകടകരമാണ്. സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ 100-ഓളം നേതാക്കന്മാരുടെ വീടും സ്ഥലവുമാണ് ജപ്തി ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ മലപ്പുറം. വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അൻവർ ഷാ പാലോട്, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തുടങ്ങിയവരാണ് വിവിധയിടങ്ങളിൽ നിന്ന് ചേരുക. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എന്താണ് മുസ്ലിം ലീഗിന്റെ കേസ്? കേൾക്കാം സർ, പറഞ്ഞു. അതായത് നമ്മുടെ ഹൈക്കോടതിയിൽ പെൻഡിങ് മാറ്ററില്, അതായത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കേസില് ഹൈക്കോടതി സുവമോട്ടോ ആക്ഷൻ എടുത്തിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്ലാഷ് ഹർത്താലിനെതിരെയാണ്. അതിൽ ഹൈക്കോടതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ അതിനകത്ത് 12-ാം റെസ്പോണ്ടന്റായിട്ട് ആഡ് ചെയ്തു, പോപ്പുലർ ഫ്രണ്ടിന്റെ സെക്രട്ടറിയെ 13-ാം റെസ്പോണ്ടന്റായിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് ഈ ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ട് 5,20,00,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് അവർക്കെതിരെ റവന്യൂ റിക്കവറി ഇനിഷ്യേറ്റ് ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞു. അതായത് പറഞ്ഞത് 12-13 റെസ്പോണ്ടൻസിനെതിരെയും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികൾക്കെതിരെയും റവന്യൂ റിക്കവറി നടപടി എടുക്കാൻ പറഞ്ഞു. അത് സമയത്തെടുക്കാതിരുന്നപ്പോൾ അതിനെതിരെ വീണ്ടും കോടതി പറഞ്ഞു, നിങ്ങൾ നോട്ടീസുകൾ കൊടുത്ത് സമയം കളയേണ്ടതില്ല, ഈ റവന്യൂ റിക്കവറി ആക്ടിന്റെ സെക്ഷൻ 7, സെക്ഷൻ 34 തുടങ്ങിയ ആക്ഷൻസ് വേണ്ട, ഇനി ആവശ്യമില്ല, നേരിട്ട് നിങ്ങൾ അറ്റാച്ച്മെന്റ് നടത്താൻ വേണ്ടി പറഞ്ഞു. ആ അറ്റാച്ച്മെന്റ് നടത്താൻ പറഞ്ഞിരിക്കുന്നതിന് ആപ്ലിക്കബിൾ ആകുന്നത് 12-ാം എതിർകക്ഷിയായ പോപ്പുലർ ഫ്രണ്ടും 13-ാം എതിർകക്ഷിയായ സെക്രട്ടറിയും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികളുമാണ്. അത് നടപടി വരുത്തണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ട ജോലി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികൾ ആരാണ് എന്ന് കണ്ടെത്തണം. അതാത് സ്ഥലങ്ങളിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികൾ ആരാണെന്ന് കണ്ടെത്തി അവരുടെ ലിസ്റ്റ് എടുക്കണം. ആ ലിസ്റ്റ് പ്രകാരം ആ ഭാരവാഹികൾക്ക് എവിടെയൊക്കെ അസറ്റ്സ് ഉണ്ടോ നോക്കണം, അവരുടെ മൂവബിൾസ് ഇമൂവബിൾസ് എവിടെയൊക്കെ ഉണ്ടോ അത് കണ്ടെത്തണം. ആ കണ്ടെത്തിയതിനു ശേഷം അവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് സെക്ഷൻ 34 സെക്ഷൻ 7 റവന്യൂ റിക്കവറി ആക്ട് ആപ്ലിക്കബിൾ അല്ല, എക്സംപ്റ്റഡ് ആണ്, എക്സ്ക്ലൂഡഡ് ആണ് എന്ന് കോടതി പറഞ്ഞാൽ
അവർക്കെതിരെയുള്ള ആക്ഷന്റെ കാര്യത്തിലാണ് വരുന്നത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെ ഐഡിയോളജിയെ നഖശിഖാത്ത് മുതിർക്കുകയും പോപ്പുലർ ഫ്രണ്ടിനെതിരെ പൊളിറ്റിക്കലി മത്സരിക്കുകയും ചെയ്ത് ജയിച്ചു വന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ വരെ ഉൾപ്പെടുന്ന മറ്റ് പല സംഘടനകളുടെയും പ്രതിനിധികളായി നിൽക്കുന്ന ആളുകൾക്കെതിരെ പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നവരാണ്. ശരി, അടുക്കൻ മുഹമ്മദ് ഷാ പ്രാഥമികമായി അവിടെ നിർത്തുക. അടുക്കൻ രാംകുമാർ, നടപടിക്രമങ്ങൾ തെറ്റിയതുകൊണ്ടോ നടപടിക്രമങ്ങളുമായി പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടോ ഒക്കെ ആയിരിക്കില്ലേ ഈ നിലയിൽ ഒരു തെറ്റായ ജപ്തി നടപടികൾ, തെറ്റായ ആളുകളിലേക്കുള്ള ജപ്തി നടപടികൾ എത്തിയത്? ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് അംഗം, എന്താണ് പഞ്ചായത്ത് അംഗം എന്നുള്ള പ്രത്യേകത അങ്ങേക്കറിയാം. മുസ്ലിം ലീഗിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചയാൾ എന്നുള്ള നിലയിലാണ് നമുക്ക് ഒരു പഞ്ചായത്ത് അംഗത്തെ കാണാൻ കഴിയുക. എടരിക്കോട് പഞ്ചായത്ത് മെമ്പർ സി ടി അഷ്റഫ് മറ്റൊരാളുടെ പേര് സമാനമാണ് എന്നുള്ളത് കൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് അംഗമായ സി ടി അഷ്റഫിൻ്റെ സ്വത്തുക്കൾ ജപ്തി ചെയ്തിരിക്കുന്നു സർ. അപ്പോൾ നടപടിക്രമങ്ങൾ മറികടന്നു എന്നുള്ളത് ഈ ആൾ മാറി ജപ്തി ചെയ്യുന്നതിന് കാരണമായിട്ടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം സർ. അങ്ങനെയല്ല, ഇവിടെ നിർബന്ധിത സാഹചര്യത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ രംഗത്തിറങ്ങിയത്. കാരണം ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടായപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ മനമില്ലാ മനസ്സോടെ ചെയ്ത നടപടിയാണ് ഈ ജപ്തി. ഇതിൽ സൂചനാർഹമായൊരു കാര്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് രൂഢമായ സാന്നിധ്യം സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലുണ്ട്, പോലീസിലുണ്ട്. പോലീസുകാര് അവർ ഞാൻ അങ്ങനെയിലേക്ക് വരാം. അഡ്വക്കേറ്റ് രാംകുമാർ, ക്ഷമിക്കണം, അത് സാങ്കേതിക തടസ്സമാണെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാറിനെ കേൾക്കാമല്ലോ അല്ലേ? അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ താങ്കളോട് സംസാരിച്ചിട്ടുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ വ്യക്തമായ പരാതി വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ചിഹ്നമായ കോണിയിൽ മത്സരിച്ച് ജയിച്ചയാളുടെ വസ്തുവകകൾ ജപ്തി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, നടപടിക്രമങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചെടുത്ത്. രണ്ട്, സർക്കാർ എന്തു നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇത് ഏതെങ്കിലും തരത്തിൽ തെറ്റായിട്ട് കൂട്ടു നിൽക്കുന്ന ഒരു സർക്കാരല്ല കേരളത്തിലുള്ളത്. മുമ്പ് കേരളത്തിൽ വാട്സപ്പ് ഹർത്താൽ നടന്നിരുന്നു. വാട്സപ്പ് ഹർത്താലിന്റെ പ്രത്യേകത വളരെ ബോധപൂർവം ചില ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും വ്യാജമായ പ്രചരണം നടത്തുകയും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ ഹർത്താൽ പങ്കാളികളായി ചെയ്യുന്ന സാഹചര്യമാണ് ഒരിക്കലും നമ്മൾ കേരളം കണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റൊരു കൂട്ടരുടെ ആഹ്വാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി പണ്ടും മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്രകാരം ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ലായെങ്കിൽ ഇപ്പോൾ നടന്ന ജപ്തി കൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പം സംഭവിച്ചിട്ടില്ല. ആള് മാറിപ്പോയിട്ടുള്ളതാണെങ്കിൽ അക്കാര്യം കോടതിയിൽ ധരിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. നടപടി വേഗത ഉണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ സന്ദർഭത്തിൽ, വേഗത്തിൽ നീങ്ങുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും പിശകുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നതിന് സർക്കാരെ കൂടുതൽ സന്നദ്ധവുമാണ്. കേരളീയ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനപ്പുറത്ത് ഈ സന്ദർഭത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ കാഴ്ചപ്പാടം കൊണ്ട് പ്രവർത്തിക്കാൻ കേരള സർക്കാരിന്റെ ലക്ഷ്യമല്ല. മുസ്ലിം ലീഗ് പരിശോധിക്കേണ്ടത് ഏത് പ്രവർത്തകനെ സംബന്ധിച്ചാണ് പരാതി ഉന്നയിക്കുന്നത്, ആ പ്രവർത്തകൻ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിൽ ഉണ്ടായിരുന്നില്ല എന്ന് അവർ ഉറപ്പുവരുത്തുക. ദയവായി തുടരുക. അഡ്വക്കൻ മുഹമ്മദ് ഷാ, എന്താണ് അഡ്വക്കൻ അനിൽകുമാർ പറഞ്ഞതിന്റെ വ്യംഗ്യം എന്ന് താങ്കൾക്ക് മനസ്സിലിട്ടുണ്ടാവുമല്ലോ, ഇരട്ടാംഗത്വം. എന്തിനാണ് ഈ പേരുകൾ എഴുതി ചേർത്തതെന്നും എന്തിനാണ് ഇതിന് അറ്റാച്ച്മെന്റ് നടത്താൻ വേണ്ടി പോയതെന്നും ഉള്ളത് വ്യക്തമായില്ല. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒന്ന് പറയണം, മുസ്ലിം ലീഗുകാരുടെ പേരുകൾ വെച്ചിട്ട് അവര് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളവരുടെ നാക്കി തീർക്കണം. ഇന്നലെ സംഭവിച്ചത് എന്താണെന്നറിയോ? കോട്ടക്കില് ഇന്നലെ ഒരു പ്രകടനം നടന്നു. അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായ മുസ്ലിം ലീഗിന്റെ കോണി ചിഹ്നത്തിൽ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിന്റെ പ്രോപ്പർട്ടി, അവര് അയാള് മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയാണ്, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി പോയിട്ട് ഇന്നലെ അറ്റാച്ച് ചെയ്തിട്ട് ഇന്നലെ വൈകിട്ട് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തുന്നു. ഡിവൈഎഫ്ഐ പ്രകടനം നടത്തിയിട്ട് പറയുന്നു ഇവരുമായി ഭാവിയുത ബന്ധമുണ്ടെന്ന് പറയുകയാണ് ഡിഎഫ്ഐയുമായിട്ട്. അപ്പൊ ഇത് ആരാ എഴുതി കൊടുത്തതെന്ന് വ്യക്തമല്ലേ? പോപ്പുലർ ഫ്രണ്ടുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ എഴുതി കൊടുത്ത ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട്
കോടതിയുടെ തലയിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നറിയോ, നിങ്ങൾ കോടതിയിൽ പോയാൽ മതിയെന്ന്. ഇപ്പൊ ഇവർ പറയുന്നത് എന്താ, നിങ്ങൾ കോടതിയിൽ പോയാൽ തിരുത്തി കിട്ടുമെന്ന്. അപ്പൊ ഇവരുടെ പണി എന്താ എക്സിക്യൂട്ടീവിന്റെ? ഇത് ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അറ്റാച്ച് ചെയ്തില്ലേ? അവരുടെ ജോലി എന്താ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികളായിരുന്നു കണ്ടെത്തണ്ടേ? ആരൊക്കെയാ ഭാരവാഹികളെന്ന് കോടതി പറഞ്ഞ എന്താ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികളും 12-ഉം 13-ഉം റെസ്പോണ്ടൻസിനുമെതിരെ അറ്റാച്ച്മെന്റ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഭാരവാഹി ആരാന്നൊന്ന് കണ്ടെത്തണ്ടേ? ആ ഭാരവാഹി കണ്ടെത്തുന്നതിന് പോലെ ആരെങ്കിലും കണ്ടെത്തിട്ട് പോലെ അവർക്ക് എന്തോ ബന്ധം ഉണ്ടായിരുന്നു എന്നങ്ങ് വരുത്തുക, എന്നിട്ട് പ്രകടനം നടത്തുക, ചാരടി വന്നിട്ട് ഇത് പറയുക. ഈ ലക്ഷ്യത്തോടു കൂടി ചെയ്തൊരു പണിയാണ്, അതിനെതിരെയാണ് മുസ്ലിം ലീഗ്. അഭിപ്രായം എടുക്കാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് രാംകുമാർ, അങ്ങേക്ക് നേരത്തെ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, തുടരുക അഡ്വക്കേറ്റ് രാംകുമാർ. ഇവിടെ സർക്കാരിന്റെ പ്രവർത്തനത്തില് തെറ്റുപറ്റുക എന്നുള്ളത് ഒരു അസാധാരണ സംഭവം തന്നെ. കേരളത്തില് ആടുമാറി പോലീസുകാര് മർദ്ദിച്ചു കൊല്ലുന്ന നാടാണ് നമ്മുടെ കേരളം. ഒരാളുണ്ടായതെല്ലാവർക്കും അറിയണം, അതിന്റെ ഓർമ്മ ഇപ്പൊ പുതുക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ജപ്തി നടപടികളിൽ തെറ്റുപറ്റുക എന്നുള്ളത് വളരെ സാധാരണമായ സംഭവമാണ്. ആ തെറ്റിനെ പെരുപ്പിച്ച് അത് ദുരുദ്ദേശപൂർവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാവും, പക്ഷെ സത്യത്തിന്റെ പരാജയമാണ്. ഇത് കരുതി കൂട്ടിയാണ് എന്ന് തെളിഞ്ഞാൽ എന്റെ സുഹൃത്ത് ഷാ പറഞ്ഞ പോലെ വളരെ ഗൗരവമായ കാര്യമാണ്, കാരണം കോടതിയെ കൂടി അവഹേളിക്കലാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ഇത് ലീഗിനെതിരായ നീക്കമാണ് എന്ന് പറയുന്നത് വളരെ അതിശയോക്തിയാണ്. അത് രാഷ്ട്രീയ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആ സംഘടന ഉണ്ടാക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്രമാത്രം ഗൗരവമായൊരു തെറ്റൊന്നും കേരള വ്യാപകമായി തെറ്റുപറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല പ്രവർത്തകർക്കും മുസ്ലിം ലീഗിൻ്റെ പല പ്രവർത്തകർക്കും ഒരേ പേരുകളുണ്ട്. അത് അസ്വാഭാവികത ഒന്നുമില്ല. സ്വാഭാവികമായും പോലീസിന് അല്ലെങ്കിൽ അവന് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റായ ഒരാളെ അവർ ചേർത്തിട്ടുണ്ടായിരിക്കാം. അതിന് പരിഹാരമുണ്ടല്ലോ. അതിന് പകരം അത് ദുരുദ്ദേശപരമാണ് എന്ന് പറയുന്നതിൽ വലിയൊരു ന്യായം ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ചും ലീഗിനോട് ഇപ്പം മൃദു സമീപനം കൈക്കൊണ്ട് ക്ഷമിക്കുന്നതിനൊക്കെ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് വരെ സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരും ഈ അവസരത്തിൽ പൂർത്തിയാക്കട്ടെ. മൂമഷ പറഞ്ഞോളൂ സർ. അല്ല, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ പരിപൂർണമായും മാറ്റി നിർത്താനും അവരോട് ശത്രുത പ്രഖ്യാപിക്കാനും ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം ശ്രമിക്കോ ഇതിനെ അവരെ പറ്റി എന്താ പറഞ്ഞത്. പെട്ടെന്ന് ഇടക്കിടയ്ക്ക് മതേതരമാവുകയും ഇടക്കിടയ്ക്ക് മതേതര വിരുദ്ധരാവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. ആരുടെ കൂടെ കൂടിയെങ്കിൽ അതാ അതനുസരിച്ച് അവരുടെ നയപരിപാടികൾക്ക് അനുസരിച്ചല്ല. അവർ യു ഡി എഫിന്റെ കൂടെ കൂടിയാൽ അവർ മതേതരത്തിനെതിരായി, എൽ ഡി എഫിന്റെ കൂടെ കൂടിയാൽ മതേതരവാദം. ഈ കാപട്യത്തിന്റെ മറ്റൊരു ബഹിഷ്പരണമാണ് ഈ തെപ്പറ്റൽ ഇത്തരം പ്രവൃത്തികൾക്കൂടെ നമ്മൾ കാണുന്നത്. കോടതി പറഞ്ഞത് ജപ്തി ചെയ്യാനാണ്. സ്വാഭാവികമായിട്ടും ധൃതി പിടിച്ച് കോടതി പറഞ്ഞ ആ തീയതിക്കുള്ളിൽ ചെയ്യാനുള്ള ധൃതി ഇനി ചിലപ്പോൾ തെറ്റുകൾ പറ്റും. നമ്മുടെ സർക്കാർ തെറ്റുപറ്റാത്തവരാണെന്ന് ആരെങ്കിലും പറയും. തീർച്ചയായും മറുപടിയായി ഞാൻ പറഞ്ഞത് ഈ സാറിനോട് പറ സാർ സീനിയർ അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തോട് ഞാൻ പറയാണ് മുസ്ലിം ലീഗ് എടുത്ത ആക്ഷൻസ് ഇതാണ്. 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ഈ അറ്റാച്ച്മെന്റ് തുടങ്ങിയത്. 20-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, റവന്യൂ അതോറിറ്റീസ് ഒക്കെ ഇന്നലെ കൊണ്ട് കത്ത് കൊടുത്തു, ഇത് പേര് മാറിയിട്ടുണ്ട്, ഇത് തെറ്റായി വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടുന്ന റിപ്ലൈ ഇതാണ്, നിങ്ങൾ കോടതിയിൽ പൊയ്ക്കോളൂ, കോടതി പറഞ്ഞിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞത് എന്താണെന്ന് കോടതി വിധിയിൽ വ്യക്തമാണ്. കോടതിയിൽ പോകുന്നതിന് പകരം ആ തെറ്റ് തിരുത്തുകയാണ് അവർ ചെയ്യേണ്ടത്. അവർ ഇന്ന് വരെ ആ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെ കൊണ്ട് അറ്റാച്ച്മെന്റ് നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചു. അപ്പൊ തെറ്റാണ് ചെയ്തതെങ്കിൽ തെറ്റ് തിരുത്തണ്ടേ? തെറ്റ് തിരുത്താൻ അവർ തയ്യാറല്ല എന്നതുകൊണ്ട് കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഈ ഓരോ ആളുകളും കോടതിയിൽ ചെന്നിട്ട് ഇപ്പോ ഈ തെറ്റ് തിരുത്തേണ്ട ആവശ്യം, അതിന് കോടതിയുടെ മേൽ പഴിചാരികയാണ്. കോടതി പറഞ്ഞത് അവരോട് വ്യക്തമായി പറഞ്ഞത് PFI ഭാരവാഹികൾക്കെതിരെ എടുക്കാൻ മാത്രമാണ് കോടതി പറഞ്ഞത്. എന്നിട്ട് സെക്ഷൻ
ശരി ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാർ, ലീഗിൻ്റെ ആവശ്യം മാത്രമാണ് ഇത്, അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു വിഷയം ഇതിനകത്ത് ആവിർഭവിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് പി എഫ് ഐയുടെ കാര്യത്തിൽ മാത്രം പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നത്? ഇതിനു മുമ്പും ഹർത്താലുകൾ നടന്നിട്ടുണ്ടല്ലോ, ഫ്ലാഷ് ഹർത്താലുകൾ നടന്നിട്ടുണ്ടല്ലോ, ആ ഘട്ടങ്ങളിലെല്ലാം തന്നെയും പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കണ്ടുകെട്ടിയോ? അത് കണ്ടുകെട്ടി കഴിഞ്ഞതിന് ശേഷമാണോ പി എഫ് ഐയുടെ ഹർത്താലിൽ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളിലെ നഷ്ടപരിഹാരത്തിന് ഈ പറയുന്ന രീതിയിൽ നടപടിയെടുക്കുന്നത് എന്നൊരു വിശാലമായ ചോദ്യമില്ലേ? ഒരേ പന്തിയിൽ ഇരട്ട നീതി ഹൈക്കോടതി തന്നെ നൽകുന്നുണ്ടോ? അഡ്വക്കേറ്റ് രാംകുമാർ, ഹൈക്കോടതി ഇരട്ട നീതി നടപ്പാക്കി എന്ന് പറയുന്നത് അങ്ങേയറ്റം ആക്ഷേപകരവും അസത്യവുമായ ഒരു പ്രസ്താവനയാണ്. കാരണം ഹൈക്കോടതി പലതവണ സമയം ദീർഘിപ്പിച്ചിട്ട് കൊടുത്തിട്ടും വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി പൊതുമുതൽ നശിപ്പിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കാത്തതുകൊണ്ട് അപ്രീതി കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അവസാനം ഒരു ഡേറ്റ് ഫിക്സ്ഡ്. പിന്നെ ഹൈക്കോടതി വിവേചനം കാണിക്കണമെന്ന് പറഞ്ഞു. ഇതേ ആക്ടനുസരിച്ച് ഒരു ഒരു സാധാരണ വ്യക്തി ഒരു നടപടി എടുത്ത് പോലീസിന്റെ നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഹർത്താലിലോ ഒന്നും പങ്കെടുക്കാതെ ഈ ആക്ട് അനുസരിച്ച് ഈ നിയമം അനുസരിച്ച് ജസ്റ്റിസ് യാദ് റഹ്മാന്റെ ജഡ്ജ്മെന്റ് 2022 വന്നിട്ടുണ്ട്. അപ്പൊ ഹൈക്കോടതിക്ക് ധൃതി പിടിച്ചു, ഹൈക്കോടതി പക്ഷഭേദം കാണിക്കണു എന്ന് പറയുന്നത് രാംകുമാർ, ഞാൻ ഒന്ന് ഇടപെട്ടോളട്ടെ. നോക്കൂ, 2022 സെപ്റ്റംബർ 23 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഹർത്താൽ ആചരിക്കുന്നത്. അത് അവരുടെ നേതാക്കളെ വ്യാപകമായി അറസ്റ്റ് ചെയ്തു. രാജ്യമെമ്പാടും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, 106 പേരെ. എന്നതിൻ്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഹർത്താൽ വിളിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി. ഒരുപക്ഷെ സമാനമായി നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ അത്രയധികം അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്താ സംഭവം? അതിനു മുമ്പ് എത്രയോ ഹർത്താലുകൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ശബരിമലയിൽ ശബരിമല വിഷയത്തിൽ ബി ജെ പി നടത്തിയിട്ടുള്ള ഹർത്താലുകളിൽ വലിയ നിലയിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. ബി ജെ പി മാത്രമല്ല, സി പി ഐ എം, കോൺഗ്രസ്, മുസ്ലിം ലീഗ് പോലുള്ള നിരവധി പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഹർത്താലുകളിലെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ തുക കെട്ടിവെക്കാൻ ഈ പി ഡി പി പി ആക്ട് പ്രകാരം ഈ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ സർക്കാർ ഇങ്ങനെ റവന്യൂ റിക്കവറി നടത്തിയിട്ടുണ്ടോ? അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഇത് എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ അഡ്വക്കേറ്റ് രാംകുമാർ? അങ്ങനെയല്ല. ഈ ഹർത്താലിൽ നടക്കുന്ന ആളുകൾക്ക് വ്യക്തമായും നിയമത്തിൻ്റെ വ്യവസ്ഥകൾ അറിയുന്നവരാണ്. 84 വന്ന ഈ നിയമം ഈ രാജ്യത്ത് നിലവിലുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2009 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇത് ശക്തമായി നടപ്പാക്കിയിട്ടില്ലെങ്കിൽ പൊതുമുതൽ ഹർത്താലിൻ്റെയും ജാഥകളുടെയോ പ്രകടനങ്ങളുടെയോ പേരിൽ നശിപ്പിക്കുന്നത് നോക്കി നിൽക്കാൻ അസാധ്യമാണ്. അത് പൊതുമുതൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും മുതലാണ്. ജാമ്യം കിട്ടാൻ പോലും പൊതുമുതൽ നശിപ്പിച്ചവരോട് സംഖ്യ കെട്ടിവെക്കാൻ കേരള ഹൈക്കോടതി ഒന്നിലധികം വിധികം ന്യായങ്ങൾ പറഞ്ഞു. അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താണ്? പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടല്ല രാംകുമാർ, ക്ഷമിക്കണം ഇടപെടുന്നുകൊണ്ട്, അക്കാര്യത്തിൽ എനിക്കും തർക്കമില്ല. തർക്കം ഇത്രയേ ഉള്ളൂ, ഇതിനു മുമ്പ് എല്ലാ സംഘടനകളും ഹർത്താൽ നടത്തിയിട്ടുണ്ട്, അവരൊക്കെ തന്നെയും പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നു, സർക്കാർ ഫയലുകളിൽ കുരുക്കിൽ കിടക്കുന്നു. പി എഫ് ഐയുടെ കാര്യത്തിൽ കോടതികളിൽ വളരെ വേഗത ഉണ്ടാകുന്നു, സർക്കാർ കുരുക്കുകൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇസ്ലാമോഫോബിയ ഉണ്ടോ? വിവേചനമുണ്ടോ? അതിൽ അതിൽ വിവേചനത്തിന്റെ പ്രശ്നം എവിടെ ഇരിക്കണം? എനിക്ക് അതാണ് മനസ്സിലാവാത്ത. 100 കുറ്റക്കാരെ വെറുതെ വിട്ടു, എന്നെ മാത്രം ശിക്ഷിക്കുന്നു എന്ന് പറയുന്ന വാദഗതിയാണ് അത്. അതിലെന്താ ന്യായമുള്ളത്? ഈ ഹർത്താലിൽ നടക്കുന്ന ആളുകൾക്ക് 1984 ഈ രാജ്യത്ത് നിലവിലുള്ള നിയമത്തെ പറ്റി പരിപൂർണ ബോധ്യം മാറണം. മാത്രമല്ല അവരുടെ നിരോധനം അവർ എതിർത്തിട്ടില്ല, അവർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്.
അവർക്ക് ഹർത്താൽ നടത്താനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിഷേധിക്കുന്നില്ല. അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം 2047 സ്ഥാപിക്കാൻ എന്ന് ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യവും ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം മതത്തിന്റെ പേരിലാണല്ലോ നമ്മുടെ രാജ്യം വെട്ടിമുറിച്ചത്. ആ പാർട്ടികളിലൊക്കെ ഇപ്പോൾ മതേതരത്വത്തിന്റെ നേതാക്കന്മാരായി നടക്കുന്നത്. ആ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് പറയുന്ന അത്ര ഘോരമായ ഒരു അപരാധമല്ല. പക്ഷേ അതിന് സമാധാനപരമായ മാർഗങ്ങളിൽ കൂടെ നടപടിയെടുക്കണം. ഇവിടെ ജനാധിപത്യമുണ്ട്, ഇവിടെ ഭരണഘടനയുണ്ട്, ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ വ്യക്തി സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അവകാശങ്ങൾ കടന്നു കയറിട്ടാവാൻ പാടില്ല. പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാളെ ഇസ്ലാമിക രാഷ്ട്രം വന്നാലും ഈ പൊതുമുതൽ നശിപ്പിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന് ഗുണമാണ്. ഇവിടുത്തെ റോഡുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഇസ്ലാമിക രാഷ്ട്രത്തിലും ഓടണ്ടേ? അപ്പൊ അതിന് എന്തൊരു നീതീകരണമാണുള്ള പൊതുമുതൽ നശിപ്പിക്കുന്നത്? അവരിപ്പോ സ്ട്രൈറ്റോട്ടെ, അവർക്കെതിരെ വിവേചനമുണ്ടെങ്കിൽ ശക്തിയായി ഒച്ചപ്പാട് എടുത്തോട്ടെ, സർക്കാരിനെ പ്രേരിപ്പിച്ചോട്ടെ. പക്ഷേ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഏത് പാർട്ടി നടപടി എടുത്താലും സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച്, സുപ്രീംകോടതി നിശ്ചയിച്ച രണ്ട് കമ്മിറ്റികളുടെ ശുപാർശകൾ അനുസരിച്ച് ശക്തമായ നടപടികൾ എടുക്കാൻ രാജ്യത്തെ എല്ലാ ജനാധിപത്യ ഗവൺമെന്റുകളും ബാധകമാണ്. ശരി, അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ അൻവർ ഷാപ്പാലോട്, കോടതി അവരുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവുകൾ ഇറക്കുക. പക്ഷെ പറയുന്നത് ആരോടാണ്? സംസ്ഥാന സർക്കാരിനോടാണ്. തലചൊറിഞ്ഞെങ്കിലും സംസ്ഥാന സർക്കാർ പറയണ്ടേ, അല്ല പഴയ കേസുകളിലൊന്നും നടപടിയെടുത്തില്ല, അപ്പോൾ ഇവരുടെ കേസുകളിൽ മാത്രമായി നമുക്ക് ധൃതി കൂട്ടാനാകുമോ എന്ന്? ആ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ പാലിച്ചോ? അല്ല, ഇവിടെ നികേഷ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഹൈക്കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു കേസായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിനോട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, സംസ്ഥാന സർക്കാർ ഈ നടപടികൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ പല മാധ്യമങ്ങളും ഒന്നോ രണ്ടോ ദിവസങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് സർക്കാർ ഈ വിഷയത്തിൽ മെല്ലെപ്പോക്കാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, പിന്നീട് ഈ പറയുന്ന റവന്യൂ റിക്കവറി കമ്മീഷണർക്ക് എറണാകുളം ജില്ലാ കളക്ടറേറ്റിനകത്ത് ഒരു ഓഫീസ് നൽകിയില്ല എന്ന് പറഞ്ഞ് അടുത്ത ദിവസം മറ്റുള്ള ചർച്ചകൾ നടത്തി. അപ്പോ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നികേഷ് ആദ്യം തന്നെ മനസ്സിലാക്കണം. പിന്നീട് പിന്നെയും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ റവന്യൂ റിക്കവറി ആക്ടിന്റെ സെക്ഷൻ 35 പ്രകാരം നോട്ടീസ്, മുൻകൂർ നോട്ടീസ് ഒന്നും കൊടുക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ഈ പൈസ തിരിച്ചു പിടിക്കണം. കാരണം ഈ സമരക്കാർക്ക് 5,20,00,000 രൂപ ഹൈക്കോടതിയിൽ ഈ കെട്ടിവെക്കണം എന്ന് പറഞ്ഞിട്ട് അവർ യാതൊരുവിധ നടപടി ഉണ്ടായില്ല. ആ സമയത്ത് ഹൈക്കോടതി ഒന്നും കൂടി ഇടപെട്ടിട്ട് സർക്കാരിനോട് പറഞ്ഞു. അപ്പോ ഈ പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ നേരിട്ട് അഫിഡവിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന അതായത് ജനുവരി 23 വെച്ച് ഈ നടപടികളുമായി മുന്നോട്ട് പോകും. അപ്പോ നടപടികളുമായി മുന്നോട്ട് പോയ സമയത്ത് മറ്റൊരു രീതിയിലേക്കാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും താങ്കൾ പറയുന്നത് ശരി, സർക്കാർ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച നടത്തിയെങ്കിൽ മാധ്യമങ്ങൾക്കും മാധ്യമങ്ങളുടേതായ അജണ്ട ഉണ്ടാകും. അവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ഇസ്ലാമോഫോബിയ ഉണ്ടോ, വിവേചനപരമായ നിലപാടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. അപ്പോ മാധ്യമങ്ങൾ ചർച്ച നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ധൃതി പിടിക്കാതെ, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ്? CPIM അടക്കമുള്ള കക്ഷികൾ ഈ രാജ്യത്ത് ഹർത്താലുകൾ നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെല്ലാം പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. അതിലൊക്കെ തീരുമാനമായതിനു ശേഷം പോരെ PFIയുടെ കാര്യത്തിൽ എന്ന് മാത്രം ഒറ്റ ചോദ്യമേ ആദ്യം മുതലേ ഞാൻ ഉന്നയിക്കുന്നുള്ളൂ. അല്ല, ഇവിടെ നികേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഏതെങ്കിലും ഒരു വിഭാഗത്തോടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ എന്തെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അവരോടൊരു സോഫ്റ്റ് കോർണറോ ഒന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് അവരുടെ സ്വത്ത് കണ്ടുകെട്ടാം, അല്ലെങ്കിൽ നാളെ തന്നെ സ്വത്ത് കണ്ടുകെട്ടാം എന്ന് പറയുന്ന ഒരു വൈരാഗ്യ ബുദ്ധി വെച്ചിട്ടല്ലല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ ജുഡീഷ്യറിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാത്തത് മുമ്പ് തെളിവുകൾ അനുസരിച്ചാണ് കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക എന്ന് അങ്ങേ പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ജുഡീഷ്യറിയോട് ബോധ്യപ്പെടുത്തണം, എന്താ ഞങ്ങൾ അടക്കം ബസ്സിന് കല്ലെറിഞ്ഞ് പൊളിച്ചിട്ടുണ്ടായിരുന്നു, അക്കാര്യത്തിൽ എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, അത് കൊടുത്തതിന് ശേഷം പോരെ.
അല്ല, ഇപ്പോ നമുക്കറിയാലോ ഈ പറയുന്ന റവന്യൂ റിക്കവറി ആക്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ PDPP ആക്ട് ഒക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ കാലാകാലങ്ങളായി എങ്ങനെയാണോ മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകളും ഇവിടെ ഉള്ള സർക്കാരുകളൊക്കെ ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്, ആ രീതിയിൽ തന്നെയായിരിക്കും ഈ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല എങ്കിൽ ഈ വിഷയങ്ങൾ പോകുമായിരുന്നേ. പക്ഷെ ഹൈക്കോടതി ഇടപെട്ട സമയത്ത് ഹൈക്കോടതിയുടെ പരാമർശത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റിന് ഏതെങ്കിലും രീതിയിലുള്ള അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറ്റില്ല എന്ന് നികേഷിന് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഉയർന്നു വരുന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട്, നമുക്കറിയാലോ ഇതൊരു മാസമായിട്ടുള്ള ഒരു റിക്കവറിയാണ്. നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പൊന്നും ഈ രീതിയിലുള്ള റിക്കവറി നടന്നിട്ടില്ല. അത് ഈ പറയുന്ന ശബരിമല പ്രശ്നത്തിലായാലും മറ്റേത് സമരവുമായി ബന്ധപ്പെട്ടായാലും, അപ്പോ അതിനകത്ത് വന്നിട്ടുള്ള ചില നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല, അങ്ങനെ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നീതി കിട്ടും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അല്ലാതെ മുസ്ലിം ലീഗിന്റെ ആരെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ആരെങ്കിലും പ്രതി ചേർക്കണമെന്നൊന്നും ഇവിടത്തെ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഇവിടത്തെ CPM ഒന്നും യാതൊരുവിധ നിർബന്ധവുമില്ല. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം ലീഗ്. ഇപ്പോ അൻവർ ഷാപ്പാലോട് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ചോദ്യം എടുക്കുകയാണ്. മുസ്ലിം ലീഗ് ഇതിലെ അപരന്മാരുണ്ട് എന്ന് പറഞ്ഞ് ഈ ടോട്ടൽ പ്രക്രിയ ഒന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? അതിൽ നിന്നൊരു വികാരമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതാ നോക്കൂ, PFIയോട് നിങ്ങൾക്ക് യോജിപ്പില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അതൊരു സഹതാപ തരംഗമാക്കി ഈ സർക്കാരിനെതിരെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ താങ്കൾ നടത്തുന്നത്? ഒന്ന്. രണ്ട്, നോക്കൂ, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ വാദത്തിന് എതിരായിട്ടുള്ള വേറൊരു വാദം ഞാൻ തന്നെ പറയാം. സാധാരണഗതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ PFI ഹർത്താലിലുണ്ടായിട്ടുള്ളത് അഭൂതപൂർവമായ അക്രമ സംഭവങ്ങളാണ്. 5,20,00,000 സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്, അത്രയൊന്നും നഷ്ടം മുൻകാലങ്ങളിൽ ഒരു ഹർത്താലിൻ്റെ കാലഘട്ടത്തിലും കണക്കാക്കിയിട്ടില്ല. ഈ 5,20,00,000 രൂപ കണ്ടുകെട്ടണം എന്നാവശ്യപ്പെട്ട് അവർക്ക് നോട്ടീസ് നൽകിയപ്പോൾ അവർക്ക് അത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 5,00,00,000 രൂപ അടയ്ക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയപ്പോൾ അവർക്കത് ഹാജരാക്കാനായിട്ടില്ല. അപ്പോൾ സർക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹൈക്കോടതി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പ്രക്രിയ പൂർത്തിയാകുന്നതിനിടയിൽ ഈ PFIക്കാർ അവരുടെ പേരിലുള്ള സ്വത്തുക്കൾ വേറെ ആരുടെയെങ്കിലും പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രക്രിയ തന്നെ ഇല്ലാതാകും. 5,20,00,000 രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമാകും. രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി. PFIയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നു തന്നെ ഞങ്ങൾ. ഞങ്ങൾ അതിനെ എതിർക്കുന്നൊന്നുമില്ല. ഞാൻ മുമ്പൊരു വാക്ക് ഞാൻ പറയുകയാണ്, സീനിയർ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞപ്പോ ഇന്ത്യ വിഭജിച്ച പാർട്ടി സെക്യുലർ ആണെന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ദേശിച്ചത് 1937 ടു നേഷൻ തിയറി VD സവർക്കർ പറയുകയും പിന്നീട് VD സവർക്കറിന്റെ വടം ബാക്കിൽ വെച്ചുകൊണ്ട് ഇന്ത്യ വിഭജനത്തിന്റെ കൂട്ടുനിന്ന പാർട്ടി ഇന്ത്യ ഭരിക്കുകയും അവർ സെക്യുലർ ആണെന്ന് പറയുകയും ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. 1948 ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ വിഭജിക്കേണ്ട പാടില്ല എന്ന് വാദിച്ച ആളുകൾ ഇന്ത്യയിൽ നിൽക്കുകയും ഇന്ത്യയിൽ ഒരു കൂട്ടായ്മ 1948 ഉണ്ടാക്കിയ പാർട്ടിയാണ് ലീഗ്. അപ്പൊ സാർ ഉദ്ദേശിച്ച ഒരു പക്ഷേ BJP RSS ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറയട്ടെ, ഞാൻ സാർ ഉദ്ദേശിച്ച എന്താന്ന് അറിയാത്തോണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ നികേഷ് പറഞ്ഞ വേർഷനോട് എനിക്ക് വേണമെങ്കിൽ നികേഷിന് അനുകൂലമായി പറയാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടെന്ന് നികേഷ് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമാണ്, ഞങ്ങൾ 20-ാം തീയതി അറ്റാച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ പത്രസമ്മേളനം നടത്തുകയല്ല ചെയ്ത്, 20-ാം തീയതി അറ്റാച്ച് ചെയ്തപ്പോൾ 9 ആളുകളുടെ പേര്, പെരിന്തൽമണ്ണയിലും കോട്ടയ്ക്കിലുള്ള 9 മുസ്ലിം ലീഗ് നേതാക്കൾ ഉറപ്പാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഭാരവാഹിത്വമുള്ള ആളുകൾ കത്തെഴുതി ഡിസ്ട്രിക്ട് കളക്ടർക്കും ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിനും വില്ലേജ് ഓഫീസർക്കും കൊടുത്തിട്ട് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തും. അവർക്കും തെറ്റാണെന്ന് ബോധ്യപ്പെടും. അവർ പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് ലിസ്റ്റ് തന്നിരിക്കുകയാണ്, ഈ ലിസ്റ്റ് തന്നിരിക്കുന്ന ആൾ ആരായിരുന്നാലും ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ കത്ത് കൊടുത്തു. ആ കത്തിന്റെ കോപ്പി ഞാൻ നികേഷിന് അയച്ചുതരാം. കത്ത് കൊടുത്തതിന് ശേഷം അപ്പോ ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കോടതിയിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ കോടതിയിൽ പോയി പറഞ്ഞാൽ മതി, ഇവരെ ഓരോരുത്തരെയും കൊണ്ട് കൂട്ടിക്കെട്ട് കോടതിയിൽ പോകാൻ പറയും. എന്നിട്ട് ഇന്നലെ രാത്രിയിൽ പ്രകടനം നടത്തുകയാണ്. ഇവരെല്ലാം CPM DYFI വളരെ കരുതലായി അതാത് സ്ഥലങ്ങളിൽ പോയി പ്രകടനം നടത്തിയിട്ട് PFIക്ക് അനുകൂലമായി മുസ്ലിം ലീഗ് നിൽക്കുന്നു എന്ന തരത്തിൽ പ്രകടനം നടത്തുകയാണ്. എന്നിട്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് മുസ്ലിം ലീഗിനെതിരെ ഇത് ഇത്രയും പൊട്ടിക്കോഷിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ നിങ്ങൾ അൻവർ ഷാ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്,
മറ്റൊരാളിപ്പ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഇവിടുത്തെ പി എഫ് ഐക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ പിന്നെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ള സംഘപരിവാറുകാരോ ആരൊക്കെ ചേർന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് കൊടുത്ത് ചാപ്പ കുത്തി ഇങ്ങോട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് മേടിക്കുന്നുണ്ട്. ആ ചെയ്യുന്ന പണി മാറ്റാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിക്കും, നിയമപരമായി ഞങ്ങൾ അതിനെ നേരിടുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലാതെ എന്താ മുസ്ലിം ലീഗ് പറയേണ്ടത്? ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിയമപരമായി നേരിടും. അല്ല, ഇന്നിപ്പോ സാധിക്കലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം മുസ്ലിം ലീഗിന്റെ നേതൃനിരയെ ആകെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സംശയം പറഞ്ഞത്. ചെറിയ ചില പരാധീനതകൾ ചൂണ്ടിക്കാണിച്ച് ഈ പ്രക്രിയ ആകെ തടസ്സപ്പെടുത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ടോ? അതിലൊരു സഹതാപ തരംഗം ഉണ്ടാക്കി വികാരം സൃഷ്ടിക്കാൻ, സമൂഹത്തില് വികാരം സൃഷ്ടിക്കാൻ നിങ്ങളുടെ പാർട്ടി ശ്രമിക്കുന്നുണ്ടോ? നികേഷേ, ആ ചോദ്യത്തിന്റെ മറുപടി ഞങ്ങൾ നികേഷിന്റെ ചോദ്യത്തിന് അതുണ്ടായിരുന്നു. ഞങ്ങളുടെ മറുപടിയില് പി എഫ് ഐ നടത്തുന്ന ഒരു ഐഡിയോളജിയും ഒരു ഫണ്ടമെന്റലിസത്തോടും ഞങ്ങൾ യോജിക്കില്ല. എല്ലാ കാലത്തും അതിനെ എതിർത്തിട്ടുള്ളവരാ. ഇന്ത്യയിൽ ഇതുവരെ നടന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾ നോക്കിക്കൊള്ളൂ, എല്ലാ കാലത്തും ആ ഫണ്ടമെന്റലിസത്തെ ഞങ്ങൾ എതിർത്തിട്ടുള്ളവരാണ്. ആ എതിർത്ത ട്രാക്ക് റെക്കോർഡുള്ള ഞങ്ങൾക്ക് ഏറ്റവും അധികം ഡാമേജ് ഞങ്ങൾക്ക് സംഭവിക്കുന്ന അവരെ കൊണ്ടാണ്. ഒരു 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 കൂട്ട ളെ ഫണ്ടമെന്റൽസിലേക്ക് വലിച്ചിട്ട് പോകുന്ന ആൾക്ക് പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളുടെ ലൈൻ അതല്ല. അതുകൊണ്ട് പി എഫ് ഐ നിങ്ങൾ കൂട്ടിപ്പിടിക്കുന്നു എന്നുള്ളതല്ല, കൂട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ പി എഫ് ഐയുടെ ഈ വിഷയത്തിലുണ്ടാകുന്ന ഒരു സമുദായത്തിലുണ്ടാകുന്ന ഒരു വികാരം അതൊന്ന് പരമാവധി കത്തിച്ചു പിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് മുസ്ലിം ലീഗ് ഫലം കൊയ്യുക, അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? സമുദായത്തിനെ ഒന്നും അതിന്റെ പേരിൽ ഒരു സമുദായത്തിനെ ഒന്നും മോശപ്പെടുത്തണ്ട. ഈ സമുദായത്തിന്റെ വളരെ മിനിസ്കൂളായ ആളുകളെ ബി എഫ് ഐ ഒക്കെ പിന്തുണയ്ക്കുന്ന വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അല്ല, സമുദായമൊന്നും ഇതിനെയൊന്നും പിന്തുണയ്ക്കുന്നില്ല. സമുദായം മതേതരമായ സമുദായമാണ്. മതേതരമായി തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരോട് 95% ആളുകളും കുറഞ്ഞ ആളുകൾ, അവരുടെ 99% കുറഞ്ഞ ആളുകൾ അല്ലാതെ പറയുന്നു എന്ന് പറഞ്ഞാൽ സമുദായം എങ്ങനെ പറയുന്നു എന്നല്ല അതിനർത്ഥം. തെറ്റായ രീതിയിൽ ഇപ്പം അത് ആർ എസ് എസിനെതിരെ ആയാലും ശരി, സി പി എംകാർക്കെതിരെ ആയാലും ശരി, നിയമപരമായ നടപടികൾ ആർക്കും സ്വീകരിക്കാം. അത് പി എഫ് ഐക്കെതിരെയും സ്വീകരിച്ചിരിക്കണം, അത് ഞങ്ങൾക്കെതിരെ ആണെങ്കിലും സ്വീകരിക്കണം, അതിന് നടക്കൊന്നുമില്ല. ശരി, അഡ്വക്കറ്റ് അനിൽകുമാർ, ഇപ്പോ അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ രണ്ട് തവണയായി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഉള്ള സാരാംശം എന്ന് പറയുന്നത് കേൾക്കാമല്ലോ അഡ്വക്കറ്റ് അനിൽകുമാർ. ഒന്ന്, ലീഗിനെ കൂടി പി എഫ് ഐക്കെതിരെയാണ് ഇപ്പോ ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം ജപ്തി ചെയ്യേണ്ടതെങ്കിൽ ലീഗിനെ കൂടി ഓരത്ത് ചാർത്ത് നിർത്തിക്കൊണ്ട് നോക്കൂ, പി എഫ് ഐക്ക് അനുകൂലമായ നിലപാട് ലീഗ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ സംസ്ഥാനത്തുടനീളം പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഇരട്ട പൗരത്വം, ഇരട്ട പൗരത്വം എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് തെളിവ് വേണം. അല്ലാതെ ഒരു നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇരട്ട പൗരത്വം എന്ന വളരെ വേഗമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കരുത്. അഡ്വക്കറ്റ് അനിൽകുമാർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റോ സി പി ഐഎമ്മോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഭരണപരമായി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ രാഷ്ട്രീയ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അറച്ചു നിൽക്കുന്നൊരു ഗവൺമെന്റ് അല്ല ഇവിടെയുള്ളത്. മാത്രമല്ല, ആർക്കെങ്കിലും ആരുടെയെങ്കിലും മേലെ ചാപ്പ കുത്താൻ, പ്രത്യേകിച്ച് മതപരമായ ഏതെങ്കിലും കാഴ്ചപ്പാട് വെച്ച് ചാപ്പ കുത്താൻ ഒരു അനുവാദം കൊടുക്കുന്ന സർക്കാരല്ല കേരളത്തിലുള്ളത്. മാത്രമല്ല, സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ മതക്കാർക്കും തുല്യ പരിഗണന കൊടുക്കുന്നൊരു നിലയും കേരളം സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോ മുസ്ലിം ലീഗ് വാളെടുക്കുന്ന സന്ദർഭത്തിൽ അവര് നേതാക്കന്മാരൊന്ന് ആലോചിക്കണം. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ മുഴുവൻ ഭരണ നടപടി ഉണ്ടായപ്പോൾ അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഉണ്ടായപ്പോൾ കേരളത്തിൽ മാത്രമാണ് കട്ടം നടക്കുന്നത്? അത് മതനിരപേക്ഷ കേരളത്തെ വിഷയം ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ദയവായി നിൽക്കൂ. പ്രകടനം നടത്തുന്നു എന്ന് അത് തന്നെയാണ് പറയുന്നത്. മതനിരപേക്ഷ കേരളത്തെ ഇന്ത്യയിലാകമാനം അപമാനിക്കാൻ ആ ഹർത്താൽ ഉപകരിക്കപ്പെട്ടു. ഇതാകണ്ടോ, പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരും അറസ്റ്റ് ചെയ്തപ്പോ സ്തംഭനമില്ല. ഇല്ല, താങ്കളെ എനിക്ക് കേൾക്കാനാകുന്നില്ല. എന്റെ ചോദ്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ ഓരത്ത് ചാർത്തി നിർത്തി നിങ്ങൾ പി എഫ് ഐയുടെ കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ടോ എന്നാണ്. അല്ല, അതിന്റെ ഉത്തരവല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രം ഇത്തരം ഹർത്താൽ നടക്കുമ്പോൾ ആ ഹർത്താലിന്റെ ഭാഗമായ നടപടികൾ അടച്ചു നിൽക്കാൻ പാടില്ല. ഇതല്ലേ ഹൈക്കോടതി പറഞ്ഞത്? സ്വാഭാവികമായും വളരെ വേഗതയിൽ ഭരണ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകും. അതിൽ പിശുകൊണ്ട് തിരുത്താമല്ലോ.
അല്ല, എന്തിനാണ് പ്രകടനം നടത്തുന്നത്? ഇതൊരു നിയമപരമായ നടപടിയല്ലേ? ഡിവൈഎഫ്ഐക്കാര് കേരളമാകെ പ്രകടനം നടത്തിയിട്ടുണ്ടാവില്ല. അതേസമയം ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ലീഗ് പ്രവർത്തി എസ് ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന്റെ കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അവിടെ പ്രകടനങ്ങളൊക്കെ നടന്നു കാണും. അത് കേരളത്തിലാകെയുള്ള നയമല്ല. ഇവരോട് ഞങ്ങൾ പറയുന്നത് കോഴിമുട്ട അടയ്ക്കാൻ വേണ്ടി കുറുപടി എടുക്കരുത്, നിയമസഭയിൽ ഉന്നയിക്കും, പ്രചരണമാക്കും എന്നെല്ലാം കോലാഹലം ഉണ്ടാക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗിന് വേറെ പ്രത്യേകിച്ച് കാര്യമായ രാഷ്ട്രീയ ദൗത്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദയവായി ഈ കാര്യത്തിൽ എന്താണോ പിശക് സംഭവിച്ചത് അത് ഭരണപരമായി പരിശോധിക്കാൻ അവസരം കൊടുക്കുക. നിയമസഭയിൽ ഉന്നയിച്ചാൽ മുഖ്യമന്ത്രി ശരി. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോ സി ടി അഷ്റഫിന്റെ വീടിന് ചുറ്റുമാണ് പ്രകടനം നടത്തിയിട്ടുള്ളത് എങ്കിൽ, എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രകടനം നടത്തിയിട്ടുള്ളത് എങ്കിൽ സി ടി അഷ്റഫിന് ഈ എസ് ഡി പി ഐയുമായി, ക്ഷമിക്കണം, പി എഫ് ഐയുമായി ബന്ധമുണ്ട് എന്നൊരു ആക്ഷേപം അവിടുത്തെ ഡിവൈഎഫ്ഐക്ക് ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് വാദക്കത്തിന് വേണ്ടി വെക്കാം. നോക്കൂ, ഇരട്ട പൗരത്വം സംബന്ധിച്ച് ശ്രീ മുഹമ്മദ് ഷാ ആക്ഷേപം ഉന്നയിച്ചത് സി പി എമ്മോ ഇടതു പാർട്ടികളോ ഒന്നും അല്ല, നിങ്ങളുടെ തന്നെ നേതാക്കളാണ് ഇരട്ട പൗരത്വം ഒഴിവാക്കണം എന്നുള്ളത്. അത് സംബന്ധിച്ച് കൃത്യമായ ആഴത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇപ്പോ പി എഫ് ഐയെ നിരോധിക്കുന്ന ഘട്ടത്തിലാണോ അതൊക്കെ പുറത്തു വരുന്നത്? ഇരട്ട പൗരത്വമൊക്കെ പറപ്പൂര് പഞ്ചായത്തിലെ ഈ സി പി എമ്മിന്റെ കൂട്ടുകക്ഷി വന്ന് ഈ പറപ്പൂര് പഞ്ചായത്തിലെ ഒരു അധ്യാപകൻ എസ് ഡി പി ഐക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു അധ്യാപകനാണ്. ഞാനിപ്പോൾ നികേഷിന് അയച്ചു തന്നിട്ടുണ്ട് ഫോട്ടോ, ഫോട്ടോയും അവരുടെ മുദ്രാവാക്യവും. ആ അധ്യാപകൻ പറപ്പൂര് പഞ്ചായത്തിൽ പി എഫ് ഐയും സി പി എമ്മും ഒന്നിച്ചു ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു. ആ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത പഞ്ചായത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകനാണ്, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം ഇതിനെ മുസ്ലിം ലീഗിനെതിരെയാണ് ആ കൂട്ടായ്മ. അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഭൂമി എടുത്ത് അവര് എന്താ പറഞ്ഞു അത് പിന്നെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഡിവൈഎഫ്ഐ പോയി പ്രകടനം നടത്തുകയാണ്. എന്നിട്ട് എന്താ ഇതിന്റെ ലക്ഷ്യം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു സിമ്പിൾ ലോജിക് അല്ലേ? ഈ പറഞ്ഞ പി എഫ് ഐയെ പിന്തുണച്ചാൽ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിനെ അത് അഫക്ട് ചെയ്യും എന്നുള്ളത് വ്യക്തമല്ലേ? മലപ്പുറം ജില്ലയിലല്ലേ ഏറ്റവും ശക്തമല്ലാതെ മുസ്ലിം ലീഗ് പിന്നെ പി എഫ് ഐ നിൽക്കുന്നത്? മറ്റെല്ലാ സ്ഥലങ്ങളിലും പി എഫ് ഐ ഉള്ളവ മുസ്ലിം ലീഗ് ശക്തമായ സ്ഥലത്ത് ഒരു കാരണവശാലും പി എഫ് ഐക്ക് വേറുണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾക്കെതിരെയാണ് അവരുടെ പോരാട്ടം നടക്കുന്നത്. ആ പോരാട്ടം നടക്കുന്നിടത്ത് ഇരട്ട പൗരത്വം ഉണ്ടെങ്കിൽ അത് സി പി എമ്മുമായിട്ടാണ് ഇരട്ട പൗരത്വം ഉള്ളത്. സി പി എംകാരായ പല ആളുകളും വൈകിട്ട് എസ് ഡി പി ഐ തന്നെയാണ്, ഇപ്പോ എസ് ഡി പിന്നെ പി എഫ് ഐ തന്നെയാണ്, ഇപ്പൊ പി എഫ് ഐ ബാൻ ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കോളൂ, പലരും സി പി എമ്മിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ആരും ഇരട്ട പൗരത്വം പറ്റില്ല, മുസ്ലിം ലീഗിൽ അത് സാധിക്കില്ലാത്തതിന്റെ കാരണം ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകില്ല. ഐഡിയോളജിക്കൽ പ്രശ്നമാണ്, ഞങ്ങൾക്ക് അതുമായി ചേർന്ന് പോകാൻ പറ്റില്ല. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ ഇമോഷണലായിട്ട് അതിനകത്ത് പ്രതികരിക്കാൻ മുസ്ലിം ലീഗിന് പറ്റില്ല. മുസ്ലിം ലീഗ് ഇന്ത്യ എന്ന രാജ്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരാശയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ, അത്തരം പ്രതികരണങ്ങളെ നടക്കുകയുള്ളൂ. എന്നാൽ സമുദായം എന്ന വിഷയത്തില്, ന്യൂനപക്ഷം എന്ന വിഷയത്തില്, അവകാശങ്ങളുടെ വിഷയത്തിൽ മാത്രമേ പോരാട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാവുകയുള്ളൂ, ബാക്കി എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പോകുന്ന പാർട്ടിയാണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എസ് ഡി പി വന്നാൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി അവർ കൂട്ടുപിടിച്ചതല്ലേ? എല്ലാ സ്ഥലത്തും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മുസ്ലിം ലീഗ് ബന്ധപ്പെട്ട് കൊണ്ടുനടന്നത് ആരാണ് എന്നതൊക്കെയുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണോ വേണ്ട? ഏത് വിശദാംശങ്ങളിൽ പോയാലും അതിന്റെ മറുപടി വ്യക്തമായി ഞങ്ങൾക്കുണ്ട്, വ്യക്തമായി ഞങ്ങൾക്കുണ്ട്. ഇന്നത്തെ സംഭവ വികാസത്തില് ഇപ്പോൾ മുസ്ലിം ലീഗുകാരുടെ പേരില് ഇപ്പോ അറ്റാച്ച്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ കോടതി വിധി ഒന്ന് വായിച്ചു നോക്കൂ. നികേഷ, കോടതി വിധി 18-ാം തീയതി വിധി ഒന്ന് വായിച്ചു നോക്കൂ. കോടതി വളരെ സ്പെസിഫിക് ആണ്. അതായത് പി എഫ് ഐയുടെ ഭാരവാഹികൾക്കെതിരെയും 12-13 റെസ്പോണ്ടൻസിനെതിരെയും അറ്റാച്ച്മെന്റ് നടത്തുന്നതിന് സെക്ഷൻ 7 സെക്ഷൻ 34 നോക്കേണ്ടതില്ല. ഭാരവാഹികൾ എന്നുള്ളതാണ് വിഷയം. അത് ആരാണ് ആരാണ് തീരുമാനിക്കേണ്ടത്? അതിന് അതാത് സ്ഥലങ്ങളിൽ നിന്നും അത് ആരാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഈ പറഞ്ഞ ആരെങ്കിലും പി എഫ് ഐ ഭാരവാഹികൾ? ഈ നാട്ടിലെ ആർ എസ് എസിനും പി എഫ് ഐക്കും ഒക്കെ രജിസ്റ്റർ ഉണ്ടോ? ശ്രീ മുഹമ്മദ് ഷാ, ആരാണ് പി എഫ് ഐ, ആരാണ് ആർ എസ് എസ് എന്നൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? പി എഫ് ഐയുടെ ഭാരവാഹി ആരാണെന്ന് അറിയണമെങ്കിൽ അതാത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് റിപ്പോർട്ട് ചോദിച്ചാൽ അവിടുന്ന് വ്യക്തമായി കിട്ടും. അതിലേക്ക് ഞാൻ വരാം. ഞാൻ അടുത്ത രാംകുമാർ, നോക്കൂ, വിവേചനപരമെന്നും വംശീയ വേർതിരിവ് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഇതിനകം തന്നെ വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് വാർത്താമാധ്യമങ്ങളിലൂടെ താങ്കൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നോക്കൂ, നേരത്തെ ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായോട് ചോദിച്ചു, മുസ്ലിം സമുദായം
ആകെ ഒരുപക്ഷെ വേദന ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും കരുതുന്നത് പി എഫ് ഐ മാനനഷ്ടമുണ്ടാക്കി എന്ന് തന്നെ ആയിരിക്കും. തീവ്ര സ്വഭാവമല്ല ആ സമുദായത്തിനുള്ളത് എന്നുള്ളത് പി എഫ് ഐ എന്ന ഒരു സംഘടനയുടെ ആവിർഭാവം കൊണ്ട് ചിലപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവും. നോക്കൂ, ഇതൊരു സഹതാപ തരംഗമാക്കി മാറ്റാൻ വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഇത്രയും തീവ്രമായി ചിന്തിക്കുന്ന ഒരു സംഘടനയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഇത്രയും വേഗത്തിലുള്ള നടപടികളുമായി ഇപ്പം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഒന്നവരുടെ ഹർത്താൽ, ഹർത്താലിന് ശേഷം ഉണ്ടായിട്ടുള്ള കോടതി നടപടികൾ, കോടതി നടപടികൾക്ക് ശേഷം ഉണ്ട ജപ്തി, ഇവരോട് നോട്ടീസ് അയച്ച് ഈ പറയുന്ന 5,20,00,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പി എഫ് ഐയുടെ എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പറയുന്ന ഭാരവാഹികളുടെ വീടും സ്വത്തുക്കളും ഒക്കെ ജപ്തി ചെയ്യുന്നു. ആ നിലയിലുള്ള കാര്യങ്ങൾ അവർക്ക്, ഇത്രയും തീവ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു സഹതാപം എന്ന ഒരു ആംഗിള് കേരളത്തിൻ്റെ മുന്നിൽ വെക്കാനുണ്ടായിരുന്നില്ല. ഇതൊരു സഹതാപമാക്കി മാറ്റാൻ അവർ ശ്രമിച്ചാൽ അത് ആരെയാണ് അതിന് കുറ്റം പറയുക? അഡ്വക്കേറ്റ് രാംകുമാർ, ഇവിടെ സമുദായത്തിൻ്റെയോ സഹതാപത്തിൻ്റെയോ ഒന്നും പ്രശ്നമില്ല. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല. അതാര് നശിപ്പിച്ചാലും മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടത് ഭരണം കൈയാളുന്ന ആളുകളുടെ ചുമതലയാണ്. അതിലവർ പരാജയപ്പെട്ടപ്പോഴാണ് ജുഡീഷ്യൽ സംവിധാനം രംഗ പ്രവേശനം ചെയ്തത്. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. അപ്പൊ ആ ജുഡീഷ്യൽ സംവിധാനം നിർവഹണ വിഭാഗത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട കടമ നിങ്ങൾ ചെയ്യുന്നില്ല, കോടിക്കണക്കിന് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരുപാടെണ്ണം തകരാറിലായിട്ടുണ്ട്, എന്തു നടപടിയെടുത്തു, എന്തുകൊണ്ട് പി ഡി ആക്ട് പൊതുമുതൽ നശിപ്പിക്കുന്ന നിയമപ്രകാരം നിങ്ങൾ നടപടി എടുക്കുന്നില്ല. ഇതിൽ സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ കാര്യം എവിടെ വരുന്നത്? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എല്ലാ മതക്കാർക്കും എല്ലാ സമുദായക്കാർക്കും എല്ലാ സംഘടനകൾക്കും ഒരുപോലെ നടപ്പാക്കണം എന്നുള്ളതാണ് ജുഡീഷ്യറിയിൽ അത്ഭുതമായ പ്രധാന ചുമതല. 1984 പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ നമ്മൾ എവിടെയാണ് ഈ പറയുന്ന രീതിയിൽ? ചിലപ്പോൾ ഒന്നോ രണ്ടോ കേസുകളിൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ വ്യാപകമായി അത് സംഭവിക്കാറില്ല. ഇവരുടെ കേസിൽ മാത്രമാണ് വ്യാപകമായി സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഹർത്താലുകൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ കക്ഷികളും അല്ലാത്തവരും നടത്തി. ഇത്രയും വ്യാപകമായ പൊതുമുതൽ നാശനഷ്ടം 5 കോടിയുടെ നമ്മൾ ഇന്ന് എപ്പോഴെങ്കിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 1 കോടിയുടെ ആണെങ്കിൽ കുഴപ്പമില്ല, 5 കോടി ആണെങ്കിലേ കുഴപ്പമുള്ളൂ എന്നാണോ നിയമവ്യവസ്ഥ? എന്നല്ല, എന്നല്ല, ആ അക്രമത്തിന്റെ വ്യാപ്തിയുടെ കാര്യത്തിൽ ഊന്നൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എന്താവശ്യം ഉന്നയിച്ചും ഹർത്താൽ നടത്താൻ അവകാശമുണ്ട്? ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പറയാൻ ഭരണഘടന അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. അതിനെ എതിർക്കുന്നവരെ കഴുത്തറുത്തിട്ടല്ല, അവരെ എതിർത്തവരെ കുന്തിരിക്കം എത്തിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടല്ല. ഇവിടെ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടെ പ്രേരണയിലും പ്രചോദനത്തിലും അവരുടെ ആശയങ്ങൾ നടപ്പാക്കാൻ നമ്മുടെ ഭരണഘടന പരിപൂർണമായും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അക്രമ മാർഗങ്ങൾ? പൊതുമുതൽ നശിപ്പിച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ഇന്ന് ഉണ്ടായിട്ടുണ്ട്? ഞാൻ തുറന്നു സമ്മതിക്കുന്നു, സ്വാതന്ത്ര്യ സമര കാലത്ത് അനുവദനീയമല്ലാത്ത പദാക്രമം കൊടുത്തിടും. ഗാന്ധിജി തന്നെ അതിനെ അപലപിച്ചിട്ടുണ്ട്, കാരണം അത് നമ്മുടെ മാർഗമല്ല. ഇന്ന് 2023 അല്ലെങ്കിൽ 2022 കാലത്ത് രാജ്യം കൂടുതൽ പുരോഗമിക്കുമ്പോൾ കൂടുതൽ പുരോഗമനമായ മനോഭാവമാണ് രാഷ്ട്രീയ കക്ഷികളും പൊതുപ്രവർത്തകരും കാണിക്കേണ്ടത്. അതിനു പകരം കഴുത്തറുത്തുകയും മറ്റൊരുത്തിൻ്റെ സ്വത്ത് നശിപ്പിക്കുകയും കെ എസ് ആർ ടി സി ബസ് കത്തിക്കുകയും ചെയ്തുകൊണ്ട് അവർ ലക്ഷ്യം നേടുമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഇല്ല. ജനശ്രദ്ധ ആകർഷിക്കാനും തങ്ങളുടെ പ്രാധാന്യം അടിച്ചേൽപ്പിക്കാനുമുള്ള ഒരു വൃദ്ധാശ്രമമാണ്. അത് പരാജയപ്പെടുത്തിയേ മതിയാകൂ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സുഹൃത്ത് മുഹമ്മദ് ഷാ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചില്ലേ, എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം സമുദായത്തെ മറികടന്നുകൊണ്ട് രാജ്യതാൽപര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ,
പൊതുമുതൽ ഏതൊരു അക്ഷയപ്പാട്ട് നശിപ്പിച്ചാലും എങ്ങനെ നിരീകരിക്കാനാവും? വിദ്യാർത്ഥികൾ പലപ്പോഴും അവരുടെ പക്വത കുറവുകൊണ്ട് പലതും ചെയ്യാറുണ്ട്, പക്ഷെ അവരും ഉത്തരവാദികളാവണം. ഇപ്പോ റാഗിങ് നടത്തി കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കാറുണ്ട്, ചെറുപ്പത്വത്തിന്റെ തിളപ്പിന് നടത്താം. പക്ഷെ ആരെങ്കിലും റാഗിങ്ങിനെ അനുകൂലിക്കും എന്ന് പറഞ്ഞ പോലെ പൊതുമുതൽ നശിപ്പിക്കുന്നത് ഏത് സംഘടനയായാലും അവരുടെ രാഷ്ട്രീയം എന്തായാലും കൊടിയുടെ നിറം എന്തായാലും അത് അവലപിച്ച മതിയാകും, ശക്തിയായി അതിനെതിരായ നടപടികൾ എടുത്ത മതിയാകും. ഇവിടെ ഭരിക്കുന്ന സർക്കാരിന് ഒരു പക്ഷെ രാഷ്ട്രീയക്കാർ ഞങ്ങളാൽ അതിന് വൈമുഖ്യമുണ്ടെന്ന് കോടതി കണ്ടത് കൊണ്ടാണ് കോടതി ഒരു ഡെഡ് ലൈൻ വെച്ചത്, 23-ാം തീയതി കഴിഞ്ഞ് ചെയ്യണം. ധൃതി പിടിച്ച് കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി തെറ്റുകൾ പറ്റിയെന്നാണ് ഇപ്പൊ വാദം പറയുന്നത്. പക്ഷെ ഇമാമക്ഷ പറയണത് ശരിയാണെങ്കിൽ ചിലപ്പോ ആളെ തിരിച്ചറിയാതിരുന്നോണ്ടോ അല്ലെങ്കിൽ പണ്ട് ഏതെങ്കിലും ബന്ധം വെച്ചത് കൊണ്ടോ ആയിക്കൂടെ. കാരണം ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട MLA ഈ സംഘടനയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് ആ പാർട്ടിയിൽ നിന്ന് ആരോപണം വന്ന സംസ്ഥാനമാണ് നമ്മുടെ. അപ്പൊ അങ്ങനത്തെ ആരോപണങ്ങൾ വരുന്നതിൽ വലിയ അത്ഭുതമില്ല. ശരി സർ, അതിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അൻവർ ഷാപ്പാലോട്, നാളെ നിയമസഭ തുടങ്ങുകയാണ്. ഓരോ കാര്യവും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ളതാണ്. ഇവിടെ സൂത്രത്തിൽ മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്താണ്? അത് മുസ്ലിം ലീഗിൻ്റെ കൂടി ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായോടുള്ള ചോദ്യത്തിൽ സാദിഖ് അലി തങ്ങൾ, KK കുഞ്ഞാലിക്കുട്ടി, PMA സലാം എല്ലാവരും ഒന്നിച്ച് രംഗത്ത് വരുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേട്ടം അവർ ലക്ഷ്യം വെക്കുന്നുണ്ടാവുമല്ലോ, സമുദായത്തിനൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള ലക്ഷ്യം അവരിൽ ഉണ്ടാവുമല്ലോ. ആ ലക്ഷ്യം ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തിരിച്ചറിയുന്നുണ്ടാകുമോ? അല്ല, ഇത് ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗ് ഒരിക്കൽ പോലും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ടെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും അതൊന്നും അവർ തള്ളി പറഞ്ഞിട്ടില്ല. മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടതാ ഇവരുടെ SDPയുമായിട്ടൊക്കെ ഇവര് എന്താണ് ET മുഹമ്മദ് ബഷീർ സംഘം ഒരു ഹോട്ടലിൽ പോയി കാണാൻ പോയി, നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തതും അത് ചർച്ചയ്ക്ക് വെച്ചതും ഒക്കെ തന്നെ നികേഷിന് ഓർമ്മയുണ്ടായിരിക്കും. ഈ പറയുന്ന ഇവരുടെ നേതാവായിട്ടുള്ള KM ഷാജി, അദ്ദേഹം പറഞ്ഞത് ഇവരെ സ്വാഗതം, അവരെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ കൈനീട്ടി സ്വീകരിക്കണം എന്നൊക്കെ പ്രസംഗം നടത്തിയതാണ്. അപ്പൊ ഇവർക്ക് ഇവരുടെ ഭാഗമാക്കി മാറ്റാനായിട്ട് ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പൊ അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മൊത്തമുള്ള ഒരു പ്രശ്നമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഇവര് കാണുന്നത്. നിങ്ങൾ നോക്കിയേ നമ്മുടെ ഈ സംഭവം, അതായത് റവന്യൂ റിക്കവറി നടക്കുന്ന കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നു, കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു, തൃശ്ശൂര്, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കാസർഗോഡ്, മലപ്പുറം, ഇങ്ങനെ ഒട്ടുമിക്കുള്ള ജില്ലകളിലും അതാത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താറിന്റെ വീട്, അങ്ങനെ ഓരോ നേതാക്കന്മാരുടെയും കൃത്യമായിട്ടുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നടത്തിയേക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ ഒരു സ്വത്ത് മാറി അല്ലെങ്കിൽ ഈ പറയുന്ന ജപ്തി നടപടികളിലേക്ക് പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ മൊത്തവും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് ഷായും അല്ലെങ്കിൽ നിങ്ങളുടെ PMA സലാമും നികേഷ് ചോദിച്ചിട്ടുള്ള എല്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായി നികേഷ് ചോദിച്ചതുപോലെ ഇത് നാളെ നിയമസഭ തുടങ്ങുന്ന സമയത്ത് നിങ്ങളിത് മുഴുവൻ രാഷ്ട്രീയ പ്രശ്നമായിട്ട് വരും. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും അനൌദ്യോഗികമായിട്ട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായിട്ട് അവർക്ക് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് തന്നെ തോന്നും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഇത് മുഴുവൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയുമാണ് ഇതിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ മാത്രമാണെങ്കിൽ മുഹമ്മദ് ഷാ പറയുന്നതിന് അർത്ഥമുണ്ട്. പക്ഷെ ഇതിന് യാതൊരുവിധ അർത്ഥവും ഇല്ല. ഒരാളാണ് നിങ്ങൾ ഈ പറയുന്ന ചെറിയാൻ തൊടി മുഹമ്മദിന്റെ മകൻ CT അഷറഫ്, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നോട്ടീസ് പതിച്ചത്. നിങ്ങൾ ഇതുപോലെ മുസ്ലിം ലീഗിന്റെ എത്ര പ്രവർത്തകന്മാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? നിങ്ങൾക്ക് മറ്റൊരാളെയും കാണിച്ചു തരാൻ പറ്റത്തില്ല എന്നേ. നിങ്ങൾക്ക് അത് മാത്രമല്ല ഇങ്ങനെ ചാനലിൽ വന്നിരുന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരിന് നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞത് പറയാണ്, സർക്കാരിന് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടുകാരാണോ അല്ലയോ, ഇനി നിങ്ങൾ ഈ പറയുന്ന
ആ പോപ്പുലർ ഫ്രണ്ടിന്റെ സമരത്തിൽ നിങ്ങൾ പാവപ്പെട്ട ചായക്കടക്കാരന്റെ ഫാസിസത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന കെ എസ് ആർ ടി സി ബസ്സിലുമാണ് ഫാസിസം ഇരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചില്ലടിച്ച് തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള നടപടി നിങ്ങൾ അത് ആ നടപടികളുമായി മുന്നോട്ട് പോകും, ആ സ്വത്തുക്കൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ലേലം ചെയ്യും, അതിനെ പിന്നെ നിങ്ങൾ ഇത് മുസ്ലിം ഇഷ്യൂസ് ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് നിൽക്കേണ്ട, കാരണം നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനോട് സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് നിങ്ങളുടെ പല നേതാക്കന്മാരുടെയും സംസാരത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് ഒറ്റ വാക്കിൽ മറുപടി പറയാം. പോപ്പുലർ ഫണ്ടിന്റെ ഭാരവാഹിയെ ഭൂമി അറ്റാച്ച് ചെയ്യുന്നതിന് പകരം അയാളെ ഒഴിവാക്കിയിട്ട് മുസ്ലിം ലീഗ് നേതാവിന്റെ ഭൂമി അറ്റാച്ച് ചെയ്തു. അതാരാ ചെയ്തേക്കുന്നത്? ഈ കേരളത്തിന്റെ സർക്കാർ. അപ്പൊ അത് ചെയ്തു കൊടുത്ത ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വിരോധികൾ, എന്നാൽ അതിനെ എതിർത്ത ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപാട് അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ എടുക്കണമെന്ന് ഞാൻ പറയുന്നത്, അൻവർ ഷായെ അടിയന്തരമായി പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കണം. കാരണം ഇങ്ങനെയൊക്കെ വേറെ ആർക്കും പറയാൻ സാധിക്കില്ല, കമ്മ്യൂണിസ്റ്റ് ആകണം അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ. പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയ്യുന്നതിന് അവരെ സഹായിക്കാമെന്ന് ഏറ്റുകൊണ്ട് അവരെ ഒഴിവാക്കി കൊടുത്ത് സമാനമായ പേരുള്ള ആളുകളുടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന പണി ഇടതുപക്ഷം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാനല്ല ഉപദ്രവിക്കാനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ആ ഒരു ഇനി മുസ്ലിം ലീഗിന്റെ പേര് ഒന്നും രണ്ടും ഒന്നും അല്ല, 11 പേരുടെ പേര് എന്റെ കയ്യിലുണ്ട്. ഞാൻ നികേഷെ എനിക്കറിയാം, ഇത് എനിക്ക് മലപ്പുറത്തിന് പുറത്തില്ലാന്നല്ല, ഈരാറ്റുപേട്ടയിലും ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എല്ലായിടത്തും ഒറ്റ മറുപടി ഉള്ളൂ, നിങ്ങൾ കോടതി പൊക്കോ, കോടതി പറഞ്ഞുകൊണ്ടാ ചെയ്തതെന്ന്. കോടതി ഒരു പേരും പറഞ്ഞിട്ടില്ല. കോടതി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ഭാരവാഹിയെ കണ്ടുപിടിക്കുക, അതിനുശേഷം ഭാരവാഹിയുടെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക, എന്നിട്ട് അത് പോയി അറ്റാച്ച് ചെയ്യുക, 34 നോട്ടീസ് കൊടുക്കാതെ. നിങ്ങൾ എന്താ ചെയ്തേ? അതൊന്നും നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ആദ്യം തന്നെ നോട്ടീസ് കൊടുത്തു തുടങ്ങി കേസിൽ പ്രതിയായ ആൾക്കാരുടെ അല്ലേ? അല്ല, കേസിൽ പ്രതിയായ പെറ്റി കേസ് പോലും പ്രതിയായിട്ടില്ല ഈ 11 പേര് ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ. കേസിലൊന്നും പ്രതിയായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ല. അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കോടതി പ്രൊഡ്യൂസ് ചെയ്യാണ്. അത്തരം ആളുകളെ എടുത്തു വെച്ചിട്ട് പ്രതി ചേർത്തിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹി ലിസ്റ്റ് ഒന്നും അറിയാൻ നിങ്ങളൊന്നും പാടുപെടണ്ട. അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയോട് ചോദിച്ചാൽ അറിയാം അവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹി ആരാണെന്ന്. നിങ്ങൾക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചാൽ അറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹി ആരാണെന്ന്. അറിയുന്ന അറിയത്തിലഴിയൊന്നുമല്ല. എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്രകടനം കൂടെ നടത്തുക, എന്നിട്ട് പറയാണ് മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ആദ്യത്തെ വാക്കാണ് അവർക്കെതിരെയുള്ള ഭൂമി അറ്റാച്ച് ചെയ്യണം, നിയമ നടപടിയാണ്, കോടതി പറയുന്നതാണ്, അത് നടത്തിയേ മതിയാവൂ എന്ന് പറഞ്ഞതിന് ശേഷം അവരെ ഒഴിവാക്കുകയും നിരപരാധികളുടെ ഭൂമി, മുസ്ലിം ലീഗ് മാത്രമല്ല അവിടെ പിന്നെ എ പി സുന്നിക്കാരുടെ ഭൂമി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പേര് സമയം പോപ്പുലർ ഫ്രണ്ട്കാർ കൂടുതലും മുസ്ലിംകളായതുകൊണ്ടും പല പേരുകളിലുള്ള പല സംഘടനയുടെ ആളുകളുടെയും നിരപരാധികളുടെ ഭൂമി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തമായി പറഞ്ഞു, ലീഗ് മാത്രമല്ല അല്ലാത്ത ആളുകളും നിരപരാധികളുടെ പേരുകളും വന്ന് കയറിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് രക്ഷയൊന്നേ ഉള്ളൂ, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ രക്ഷപ്പെടുത്തണം. ആരുടെ പേര് വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ ഒരു പക്ഷേ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പോപ്പുലർ ഫ്രണ്ടിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഫാക്ട്. എന്നിട്ട് കോടതിയുടെ പേരാണ് പഴിചാരികൾ. അല്ല, ഞാനേ മുഹമ്മദ് ഷായോട് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നിട്ടുള്ള നിങ്ങളുടെ ഈ സി ടി അഷറഫ് എന്ന് പറയുന്ന ആളുടെ വ്യക്തിയുടേതാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ ആദ്യം മുഹമ്മദ് ഷാ അവിടെ പറയാൻ ശ്രമിച്ചത് എന്താണ്, ബി ജെ പി ലിസ്റ്റ് കൊടുത്തു, ഈ പറയുന്ന ആരോ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തു, ആ ലിസ്റ്റ് വെച്ചിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. അതൊക്കെ എന്ത് ഈ പറയുന്നത് നടക്കിയതിൽ ഫൈസൽ പുളിക്കൽ, യൂസഫ് ടി പി, വി പി റഷീദ് പേര് മൊത്തമുണ്ട്, എല്ലാം കോടതിയിൽ മറ്റന്നാൾ കോടതി ബെഞ്ചിൽ വന്നോളൂ, കോടതി ഞങ്ങൾ കുഴപ്പമില്ല. അല്ല പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ മുഹമ്മദ് ഷായോട് ആദ്യമേ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ജില്ലയിൽ മാത്രം, മലപ്പുറം ജില്ലയിൽ മാത്രം 80 റവന്യൂ റിക്കവറീസ് ആണ് നടന്നത്. ഈ റവന്യൂ റിക്കവറീസിനകത്ത് തന്നെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാരുടെ ഭൂമി കൂട്ടുഭൂമിയാണ്, അതിലെന്ത് ചെയ്യും? ചില ആൾക്കാരുടെ ഈ പറയുന്ന രീതിയിൽ ഷെയർ മറ്റൊരാൾക്ക് എഴുതി മാറ്റിയ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതൊരു ഒരു മാസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് ഇതിനകത്ത് വന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പിന്നീട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്നേ, അല്ലാതെ ഈ പറയുന്ന ലേലത്തിന് ലേലത്തിന് മുമ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മുഹമ്മദ് ഷാ ശ്രമിക്കുന്നത് എന്താണ്, മുഹമ്മദ് ഷാ ശരിക്കും ശ്രമിക്കുന്നത്
ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അനുകൂലമായ ഇവരുടെ സർക്കാർ മുസ്ലിങ്ങളെ തെരഞ്ഞെടുത്ത് മുസ്ലിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വികാരം, മുസ്ലിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു നടപടി സർക്കാർ ചെയ്യുന്നു എന്നുള്ള ഒരു വികാരത്തിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയ ആൾക്കാർ നിങ്ങളുടെ മുൻനിര കോടതിയുടെ തലയിൽ പഴി ചാരിക്കൊണ്ട് അല്ല നിങ്ങളുടെ മുൻനിര അതായത് നിങ്ങളുടെ അല്ല ഞാൻ അപ്പൊ ഈ റിക്കവറി ചെയ്തിരിക്കുന്നതെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ നസറുദ്ദീൻ ഇളമരം അദ്ദേഹത്തിന്റെ പേരിൽ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് ആ കെട്ടിടം ഉൾപ്പെടെയാണ്. അപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാര് കേസിൽ പ്രതി ചേർത്തിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ഭൂമി കണ്ടുകെട്ടി എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വരുന്നത്. അത് നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് അനക്കമുണ്ടായില്ല. അല്ല കോടതി ടെററൈസ് ചെയ്തിട്ട് കോടതി നിങ്ങളോട് നിങ്ങൾക്ക് നടപടി സ്വീകരിക്കുമെന്ന് ഉത്തരവായി ഇറക്കിയപ്പോഴാണ് നിങ്ങൾ അത് ചെയ്തത്. അല്ല നിങ്ങൾ പറഞ്ഞില്ലേ ഏതെങ്കിലും അല്ല ഏതെങ്കിലും ഒരു പാർട്ടിയോടോ ഏതെങ്കിലും ഒരു സംഘടനയോടോ ആരോടും അല്ല വൈരാഗ്യമില്ല, ബുദ്ധി ഏതെങ്കിലും ആൾക്കാരോട് വൈരാഗ്യം കാണിക്കണോ എന്നുള്ളത് വൈരാഗ്യം ശരി വ്യക്തമാണ്. രണ്ടുപേരുടെയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അൻവർ ഷാ പാലോട്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. എഡിറ്റേഴ്സ് അവർ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു വിഷയം.